ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് കാക്കനാട് പടവുകൾ പാരട്ടം ഭാഗത്ത് പഴയ ഓർമ്മകളൊന്ന് കണ്ടാലോ. ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കാക്കനാട് പടവുകളിൽ നിന്ന് നേരെ നമ്മൾ പാരട്ടം ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, കൊച്ചി മെട്രോൻ്റെ സെക്കൻഡ് ഫേസ് വർക്ക് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങോ യാതൊന്നും ഇനി ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവിടെ വേറെ ലെവലോ വേറെ രീതിയിലാവും കാണാനായിട്ട്. അപ്പം നമുക്ക് പഴയ ഓർമ്മ കിട്ടാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് പടവുകൾ, അതുപോലെ തന്നെ ആലിഞ്ചോട്, അതുപോലെ തന്നെ ചെമ്പുമുക്ക് എന്നീ പിന്നെ പാലടം എന്നീ ഭാഗത്തുള്ള പഴയ ഓർമ്മകളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പടവുകളിൽ നിന്നാണ് ആരംഭിച്ചത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. എന്തായാലും കൊച്ചിയുടെ സെക്കൻഡ് ഫേസ് മെട്രോയുടെ വർക്ക് പൂർത്തീകരിക്കുമ്പോൾ ഏകദേശം ഒരു 5-8-10 കൊല്ലം എടുക്കും അറിയും. കാരണം ഇതിപ്പോൾ തന്നെ വളരെ സ്ലോയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പണി പൂർത്തീകരിക്കുമ്പോൾ തന്നെ നമുക്ക് പഴയ കാഴ്ചകൾ കാണാനാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ എനിക്ക് പറയാൻ വെച്ചാൽ തന്നെ ഇവിടെ കാണുന്ന രണ്ട് സൈഡിലുള്ള ബിൽഡിങ്ങൊന്നും ഇനി ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി മെട്രോ സെക്കൻഡ് ഫേസിൻ്റെ വർക്ക് വളരെ വളരെ സ്ലോയിലാണ്. കുറച്ച് സ്പീഡാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ പടവുകളിൽ നിന്ന് നേരെ വാഴക്കാല ഭാഗത്തോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ കാണാനായിട്ട് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു. പക്ഷേ നേരത്തെ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ തീരെ വീതി ഉണ്ടായിരുന്നു, പിന്നീട് ഈ റോഡ് വീതി കൂട്ടിയതായിരുന്നു. എന്നിട്ട് പോലും ഇപ്പോൾ വീണ്ടും വീതി കൂട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 50-100 കൊല്ലം മുമ്പൂട്ടി കണ്ടിരുന്നെങ്കിൽ അന്ന് ഇത്തിരി നല്ല രീതിയിൽ വീതി കൂട്ടിയിരുന്നെങ്കിൽ രണ്ടാമത് ഇങ്ങനെ പൊളിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. എന്തായാലും നമ്മളൊരു പദ്ധതി കൊണ്ടിരുമ്പോൾ തന്നെ ഭാവിയിൽ ഒരു 50-100 കൊല്ലം മുൻകൂട്ടി കണ്ടു വേണം നമ്മളൊരു പദ്ധതി ചെയ്യാനായിട്ട്. നമ്മൾ ഈ വാഴക്കാല ഭാഗത്തോട് ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു മെയിൻ കാരണമാണ് ഈ ഭാഗത്ത് ഒത്തിരി ആക്സിഡൻറ്റ്സ് ഉണ്ടാകാറുണ്ട്. കാരണം റോഡിൻ്റെ വീതി കുറവ് കൊണ്ട് തന്നെയാണ് അത് സംഭവിക്കുന്ന ചാൻസ്. പിന്നെ ലൈൻ മാത്രമേ ഉള്ളൂ. എതിരെ വല്ല ഒരു ഓവർ സ്പീഡിൽ വരികയാണെങ്കിൽ നമ്മൾ ഓവർടേക്കാൻ നോക്കുമ്പോൾ തന്നെ അപകടം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ചേർത്ത് തന്നെ പോകണം. കാരണം വേറെ ഒന്നുമല്ല, ഇത്തിരി അപകടം കൂടിയ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ. അങ്ങനെ നമ്മളിപ്പോൾ നേരെ ചെമ്പ് ഭാഗത്തോട് പ്രവേശിച്ചു. ഇവിടെയൊക്കെ ഒരു റോഡിൻ്റെ ചില ഭാഗത്തൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കുറച്ച് നാളായിട്ട് പോലും അതിൻ്റെ പണിയൊന്നും നടക്കുന്നില്ല. അവിടെയൊക്കെ ഇപ്പോൾ കാട് പിടിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് ജാനുവരി സമയമാണ്. ഇപ്പോൾ സമയം സെപ്റ്റംബർ ആയിട്ട് പോലും ഇവിടെ യാതൊരു പണിയും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. വളരെ 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 സ്ലോയിലാണ് പോകുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ജാനുവരി ആണെങ്കിലും ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തു. വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്താണ്. കാരണം ഞാനിത് ജാനുവരി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് യാതൊരു വ്യൂ ഒന്നും കിട്ടത്തില്ല എനിക്കറിയാം. ഇത് എന്തായാലും കൊച്ചി മെട്രോൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഈ വീഡിയോ ഒന്ന് കയറി വരാൻ ചാൻസ് ഉള്ളത്. അല്ലാതെ ഇപ്പോഴെന്തായാലും ഈ വീഡിയോ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ ചെമ്പൂക്ക് ഭാഗത്തു നിന്ന് നേരെ നമ്മൾ ആലഞ്ചേട് ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പൊളിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ കണ്ട ഈ സാധനം വെക്കുന്നത് തന്നെ ഒരു അപകടമാണ്. കാരണം ഈ റോഡിൻ്റെ സൈഡിലൊക്കെ കുറച്ച് പൊടിമണ്ണ് നടക്കുന്നതുകൊണ്ട് നമ്മൾ ബ്രേക്ക് കുടിക്കുമ്പോൾ തന്നെ സ്കിഡായി നേരെ ആ കുഴിയിലേക്ക് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയെങ്കിലും ഇടുക. കാരണം അപകടം ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മളിപ്പോൾ ആലഞ്ചേട് ഭാഗത്തോട്ട് പ്രവേശിച്ചു. ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണാൻ പറ്റും കുറേ നല്ല രീതിയിൽ പൊടിമണ്ണ് റോഡ് സൈഡിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ബൈക്ക് റൈഡേഴ്സ് സൂക്ഷിക്കുക, വളരെ വേഗത കുറച്ച് പോവുക. ഇപ്പോൾ നമ്മൾ പയ്യെ പോയിട്ട് സ്ഥലത്തേക്ക് ഇട്ടാൽ തന്നെ വണ്ടി സ്കിഡാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദയവായി പ്ലീസ് ഈ റോഡൊന്ന് എത്രയും പെട്ടെന്ന് ഒന്ന് ക്ലിയർ ആക്കി ഇടുക, അല്ലെങ്കിൽ ഇവിടെ അപകടം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മളിപ്പോൾ ആലിഞ്ചോടിൽ നിന്ന് നേരെ നമ്മൾ പാലരുടം ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മളപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ പാലരുടം പാലം കാണാൻ പറ്റും. എന്തായാലും ഒരു കാലത്തെ ഒരു സ്റ്റാറായിരുന്നു, വൺ ഓഫ് ദി ബെസ്റ്റ് ജോക്ക് പാലമായിരുന്നു. കാരണം പാലം പണിതിട്ട് 4 കൊല്ലം ഈ പാലം ചത്തുപോയ അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാലരുടം പാലത്തിനെ പറ്റിയുള്ള വീഡിയോ നേരത്തെ മുമ്പ് ചെയ്തതുകൊണ്ട് ആ പാലത്തിനെ പറ്റിയുള്ള കാര്യമായിട്ടൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഈ ഭാഗത്ത് ഇപ്പോഴത്തെ ഒരു യൂട്ടേൺ പോലൊരു വളവുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ. കാരണം റോഡിൻ്റെ നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ വീതിയിൽ കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ പതുക്കെ പോകത്തുള്ളൂ. ഇപ്പോൾ റോഡ് വീതി കൂട്ടാൻ വേണ്ടി രണ്ട് സൈഡിലും പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാണക്കൊണ്ടി മണ്ണെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള പൊടിമണ്ണുള്ളതുകൊണ്ട് ഈ വളവിളക്കുമ്പോൾ ചിലപ്പോൾ വണ്ടി സ്കിഡായി അപ്പുറത്തേക്ക് മറിയാൻ ചാൻസ് ഉള്ളത് കൊണ്ട് മാക്സിമം നമ്മൾ ഒരു 20-30 കിലോമീറ്ററിൽ താഴെ തന്നെ വണ്ടി ഓടിക്കുക. കാരണം നമ്മൾ പതുക്കെ പോയാൽ തന്നെ ബ്രേക്ക് കുടിച്ചാൽ തന്നെ വണ്ടി തന്നെ മാറാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മളിപ്പോൾ നേരെ നമ്മളുടെ പാലരുടം പാലം ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിത് ആ പാലരുടം ഭാഗത്ത് എത്തിയിരിക്കുകയാണ്.
ഇതാണ് നമ്മളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് നമ്മുടെ പാലാരിവട്ടം പ്ലേസ് ഫേമസ് ആക്കിയ ഒരു പാലം. അടിപൊളി പാലമായിരുന്നു നേരത്തെ, പക്ഷേ 4 കൊല്ലം കൊണ്ട് പൊടിച്ചു. ഇത് വീണ്ടും പുതുക്കി പണിതു. ഇപ്പോൾ സിഗ്നൽ ഫ്രീ ആയിട്ട് നമുക്ക് സുഖമായി കടന്നു പോകാൻ പറ്റും. ഇതേപോലെ ആയിരുന്നു നമ്മുടെ എടപ്പള്ളിയിലും വൈറ്റയിലും ചെയ്യേണ്ടിയിരുന്നത്, പക്ഷേ അത് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോഴും എടപ്പള്ളിയിലും വൈറ്റയിലും കട്ട ട്രാഫിക് തന്നെയാണ്. അങ്ങനെ നമ്മൾ പാലാരിവട്ടം ഭാഗത്തടിയിൽ യുട്ടൺ എടുത്ത് നേരെ നമ്മൾ പാലാരിവട്ടം ഭാഗത്തോട്ട് പോവുകയാണ്. ഈ ഭാഗത്തുള്ള പ്രശ്നം വെച്ചാൽ തന്നെ റോഡിനെ ടാറിങ് പിന്നെ കട്ട് വീ ചെയ്യുന്നത് അലൈൻമെൻ്റ് ഒന്നും കറക്റ്റ് അല്ല, അതുകൊണ്ട് വളരെ പയ്യെ വണ്ടി ഓടിച്ച് പോവുക, അല്ലെങ്കിൽ റോഡിന് തലയും കുത്തി വീണ് നമ്മൾ ഹോസ്പിറ്റലിൽ പിന്നെ കയ്യങ്കാരോട് ഞാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ കിടക്കേണ്ടി വരും. ഇവിടുത്തെ അലൈൻമെൻ്റ് ഒന്നും ഒട്ടും കറക്റ്റ് അല്ല, കാരണം താന്ന് പൊങ്ങി മറ്റേ നമ്മൾ മറ്റേ വീഗലാൻഡ് വണ്ടർല അല്ലെ റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ് ഇവിടുത്തെ റോഡിൻ്റെ കണ്ടീഷൻ ഒക്കെ ഒന്ന് വളരെ നേരെ ഒരു മര്യാദ ലെവലിൽ തന്നെ ഒന്ന് നല്ല രീതിയിൽ ടാർ ചെയ്യുവാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചില ഭാഗത്ത് ടാറിങ് ചില ഭാഗത്ത് കട്ട വിരിച്ചേക്കുന്നത് ചില ഭാഗത്ത് കുത്തിപ്പൊളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എവിടെയൊക്കെയാണ് നമുക്ക് വണ്ടിയുടെ ടയറും നമ്മുടെ റോഡും തമ്മിൽ യാതൊരു ബാലൻസും ഈ ഭാഗത്തൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ റോഡൊന്നും നല്ല രീതിയിൽ ടാർ ചെയ്യുക, കാരണം ഇവിടെ ഒന്നും ബ്ലോക്കിംഗ് കട്ട് വെച്ചിട്ട് കാര്യമില്ല, മറ്റേ ഹൈ ടാറിങ് തന്നെ ചെയ്യണം. കാരണം ഇതൊരു ഹൈവേ ആണ്, ഇതിലൂടെ ലോറികളൊക്കെ പോകുന്ന റൂട്ടാണ്, അതുകൊണ്ട് ദയവായി ഇവിടെ കട്ട പിടിക്കാതെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് വന്ന BMBC നിലവാരത്തിൽ തന്നെ ടാർ ചെയ്യുക. ഞാൻ ഈ റോഡിൻ്റെ അലൈൻമെൻറ്റിനെ പറ്റി പറഞ്ഞത് പാലാരിവട്ടം ഭാഗത്തിൻ്റെ അടുത്ത കാര്യമാണ്. ഈ ഭാഗത്തും വലിയ വ്യത്യാസമൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ BMBC തന്നെ കാരണം ടാറിങ് ആണെങ്കിൽ തന്നെ രണ്ട് സൈഡിനും പൊളിച്ചിട്ടുണ്ട്. ഇവിടെ മണ്ണുള്ളത് കൊണ്ട് ബ്രേക്ക് കുടിച്ച് തന്നെ നേരെ അല്ലാണത് തലയും കുത്തി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ പാലാരിവട്ടം ഭാഗത്തൊന്ന് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്തോളൂ. അങ്ങനെ നമ്മളിത് ആ പാലാരിവട്ടം ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാൾ മുമ്പ് വരെയും ഇവിടെ രണ്ട് സൈഡിലൊക്കെ നല്ല രീതിയിലുള്ള മഴങ്ങളും നല്ലൊരു ഷെയ്ഡ് യാത്രയായിരുന്നു. പിന്നെ കൊച്ചി മെട്രോവിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ പണി ആരംഭിച്ചപ്പോഴാണ് രണ്ട് സൈഡിലുള്ള മഴകൾ മൊത്തം മുറിച്ചു മാറ്റിയത്. അത് പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല രീതിയിലുള്ള ചൂടായിരുന്നു. നേരത്തെ എത്തുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഷെയ്ഡായിരുന്നു, നല്ല സൂപ്പറായിരുന്നു കാണാനായിട്ട്. ഇപ്പോൾ ആ മഴ മുറിച്ച് പിന്നെ ഇവിടെ നല്ല ചൂടായി. ഞാൻ ഈ വീഡിയോൻ്റെ ഒറ്റ സീന് ഡിലീറ്റ് ചെയ്തതിൻ്റെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, എന്തായാലും നമുക്ക് ഇനി ഈ കാഴ്ച കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മളുടെ പഴയ ഓർമ്മകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ പണ്ടാന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു, കാരണം രണ്ട് സൈഡിൽ നല്ല മഴങ്ങളുണ്ടായ സമയത്ത് നല്ല ഭംഗിയായി നല്ല അടിപൊളി റൂട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ പോയാൽ പിന്നെ ഇവിടുത്തെ കാണാനുള്ള ഭംഗിയൊക്കെ പോയി, തീരെ വളരെ ബോറായി. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് നടക്കൂടി തന്നെ മെട്രോ ലൈൻ പോകുന്നതായിരിക്കും, അപ്പോൾ വേറെ ലെവലായിരിക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് മെട്രോ ലൈനിൻ്റെ ഷെയ്ഡ് കിട്ടും, മരത്തിൻ്റെ ഷെയ്ഡില്ല, മെട്രോൻ്റെ താഴെ കൂടി ഷെയ്ഡ് ഇടുമ്പോഴത്തേക്കും കുറച്ച് ചൂട് കുറവുണ്ടാവും. നമ്മളപ്പോൾ നേരെ പാലാരിവട്ടം ഭാഗത്ത് പ്രവേശിച്ചു. ഇവിടെ നിന്ന് നമ്മൾ യൂട്ടേൺ എടുത്ത് വീണ്ടും നമ്മൾ പാലാരിവട്ടം ഭാഗത്തേക്ക് വരുന്നത്, കാരണം ഇതൊരു വൺ വേ ആണ്, ഞങ്ങൾക്ക് ചെല്ലണ്ടിന് സ്ഥലം നമ്മൊന്ന് മിസ്സായി പോയത് കൊണ്ട് നമ്മൾ ചുറ്റേക്ക് ഇറങ്ങി നേരെ വീണ്ടും നമ്മൾ പാലാരിവട്ടം ഭാഗത്തോട്ട് വീണ്ടും വരുന്നതാണ്. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ട്രാഫിക് ബ്ലോക്ക് ആരംഭിക്കുന്ന റൂട്ട്. രണ്ട് സൈഡിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ട്രാഫിക് ആയിരിക്കും. എന്നാൽ നമ്മൾ വന്നപ്പോൾ ഇത്തിരി ക്ഷമ ഉണ്ടായിരുന്നു, എന്നാലും ട്രാഫിക് ബ്ലോക്കിൽ പെട്ടായിരുന്നു. ആ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട സമയമൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു, കാരണം വെറുതെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത് വേരെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ലെങ്തി ആവും, അതുപോലെ തന്നെ ലാഗാവും, അതെനിക്കറിയാം. എന്തായാലും നമ്മൾ ഈ പഴയ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ, അതുകൊണ്ട് ട്രാഫിക് ബ്ലോക്കിലെ സീൻ മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് വണ്ടി റൈഡ് ചെയ്യുന്ന സീൻ മാത്രം ഞാൻ ആഡ് ചെയ്തു. നമുക്കിവിടെ റോഡിൻ്റെ സൈഡിൽ തന്നെ മറ്റേ ബ്ലോക്കിംഗ് കെട്ടി ബീച്ച് കാണാൻ പറ്റും, പക്ഷെ അത് നല്ല കറക്റ്റ് അലൈൻമെൻറ്റിലൊന്നുമല്ല ചെയ്തേക്കണം, പൊങ്ങിയും താന്നും കയറിയതുകൊണ്ട് ഇതിലൂടെ ബൈക്ക് റൈഡ് വളരെ സൂക്ഷിച്ചും കണ്ട് റൈഡ് ചെയ്തോളൂ. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ കൊച്ചിയിലെ റോഡിൻ്റെ കണ്ടീഷൻ തുടങ്ങി അത്രയ്ക്ക് ശോചനീയമാണ്, അത്രയ്ക്ക് അത്ര പരാജയമായതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ റോഡ് നന്നാക്കിയാലും കുഴപ്പമില്ല, ഇതിലൂടെ സൂക്ഷിച്ച് പോയിട്ട് ഒരു അപകടമൊന്നും ഉണ്ടായിരുന്നാൽ മതി, അതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാരണം ഞാൻ തന്നെ സ്വമേത്തിൽ ഓടുമ്പോൾ തന്നെ ഇതിൽ കിടന്ന് ഒത്തിരി കഷ്ടപ്പെടാറുള്ളതാണ്, കാരണം പൊങ്ങിയും താതും വളഞ്ഞു കഴിഞ്ഞും ഒന്ന് നമ്മുടെ ബാലൻസ് ചെയ്യാറുണ്ടെങ്കിൽ നമ്മൾ തലയും കുത്തി വീണ് കയ്യും കാലും ഒടിഞ്ഞത് തന്നെയാണ്, പിന്നെ തിരിഞ്ഞൊക്കെ നമ്മൾ ആരും ഉണ്ടാകത്തുമില്ല. അങ്ങനെ നമ്മളിപ്പോൾ വീണ്ടും പാലാരിവട്ടം ഭാഗത്തോട് എത്തി. ആക്ച്വലി പാലാരിവട്ടത്ത് 4 സൈഡുകളുണ്ട്, ഒന്ന് കാക്കനാട് സൈഡ്, പിന്നെ പറഞ്ഞ തമ്മനം സൈഡ്, പിന്നെ ഒന്ന് ആലുവ സൈഡ്, പിന്നെ പറഞ്ഞ മന കലൂർ സൈഡ്. ഈ 4 ഭാഗത്ത് പാലാരിവട്ടം സ്റ്റോപ്പുണ്ട്, അതുകൊണ്ട് പാലാരിവട്ടത്ത് വരുമ്പോഴത്തേക്കും പുതിയ ആൾക്കാർ ഏത് ഭാഗത്താണ് ഇറങ്ങേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് മാറി വഴിതെറ്റി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചയും കണ്ടിട്ട് ഈ വീഡിയോ അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മളീ നിൽക്കുന്ന സ്പോട്ടാണ് പാലാരിവട്ടം ജംഗ്ഷൻ. ഇപ്പം ലെഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തമ്മനം പോകാം, നമുക്ക് ബാക്ക് സൈഡ് നമുക്ക് കാക്കനാടോട്ടും, പിന്നെ നേരെ പോയിട്ടുണ്ടെങ്കിൽ എറണാകുളത്തോട്ട് ആലുവയിലോട്ടും പോകാം. നമ്മൾ ഒന്നാം വരി വൺ വേ ആയതുകൊണ്ട് നമ്മൾ ഒന്ന് യുട്ടേൺ എടുത്ത് കറങ്ങേണ്ടി വരും.
പിന്നെ ഇവിടെയൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഒരു ടൗൺ ഏരിയ ആണ്, മാർക്കറ്റുള്ള ഒരു ഏരിയ ആണ്, എല്ലാം കൊണ്ടും നല്ല പൊളി സ്ഥലം തന്നെയാണ്. പക്ഷേ പണ്ടത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇനി കൊച്ചി മെട്രോ കൂടി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഈ കാണുന്ന സൈഡിലെ ബിൽഡിംഗ് ഒന്നും ചിലപ്പോൾ ഇനി ഉണ്ടാവണമെന്നില്ല. അതെങ്ങനെയാണെന്ന് അലൈൻമെൻ്റ് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും നമ്മുടെ പഴയ കാഴ്ചകൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ചെല്ലാം, അതുപോലെ തന്നെ കലൂർ ഭാഗത്തോട്ട് പോകാം, മറൈൻ ഡ്രൈവ് ഭാഗത്തോട്ട് പോകാം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയിട്ട് റൈറ്റ് യു ടേൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോ ഭാഗത്തോട്ടും മാമംഗല ഭാഗത്തോട്ടും ലുല്ലു ഭാഗത്തോട്ടും പോകാം. നമുക്ക് നേരെ പോകാൻ പറ്റത്തില്ല, നമ്മുടെ ബാക്ക് സൈഡ് പോകാൻ പറ്റത്തില്ല, കാരണം ഇത് വൺ വേ ആണ്. നമ്മൾ ഇനി യു ടേൺ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ലെഫ്റ്റ് എടുത്ത് നമുക്ക് ഇടവഴി കയറിയും ചെല്ലാൻ പറ്റുന്നതാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇത്തിരി ലെങ്തി ആയെന്ന് അറിയാൻ പറ്റും, സോറി. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പഴയ ഓർമ്മകൾ വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗോട്ട് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.